മലയാള സിനിമയിൽ പാടില്ല. ഈ ഒരു വാചകമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്, വളരെയധികം ചർച്ചയായിരിക്കുന്നതും ഈ ഒരു വാചകത്തെ പറ്റിയുള്ള ചില വാർത്തകളും വിഷയങ്ങളും ഒക്കെയാണ്. എന്താണ് സംഭവം എന്നും ആരാണിത് പറഞ്ഞതെന്നും ഒക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രശസ്ത ഗായകൻ വിജയ് യേശുദാസ് വനിതയ്ക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് വിജയ് യേശുദാസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമസ്കാരം, ഇതായ മലയാളി. ഈ ഒരു സംഭവത്തെ തുടർന്ന് നിരവധി ചർച്ചകളാണ് ഉണ്ടായത്, ഒരുപാട് വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. തന്റെ സംഗീത ജീവിതത്തിൽ 20 വർഷത്തോളം പൂർത്തിയാക്കിയ വിജയ് യേശുദാസ് 3 സംസ്ഥാന അവാർഡുകൾ അടക്കം നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടുകയും മലയാളത്തിന്റെ ഒരു പ്രിയ ഗായകനായി മാറുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ യേശുദാസിന്റെ മകനും അദ്ദേഹത്തിന്റെ പിൻഗാമി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന മലയാളികൾക്ക് ഇത്രയധികം പ്രിയങ്കരനായ ഒരു ഗായകൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഞാൻ ഈ മലയാള സിനിമയിൽ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഒന്ന് ഞെട്ടിയിരുന്നു. തുടർന്ന് ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥ അന്വേഷിച്ച് എല്ലാവരും പോവുകയും അതിന് നിരവധി ചർച്ചകൾ നടത്തുകയും ഒരുപാട് വിദ്വേഷ പരാമർശങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ വിജയ് യേശുദാസിന് നേരെ ഒരു സൈബർ ആക്രമണം നടന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനെതിരെ ഒരുപാട് വിദ്വേഷ പരാമർശങ്ങളായിരുന്നു ഉയർന്നു വന്നത്. താങ്കൾ ഇത്ര വലിയൊരു ഗായകനായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, അല്ലെങ്കിൽ യേശുദാസിന്റെ മകനായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, താങ്കൾക്ക് അഹങ്കാരമല്ലേ, ഇത്ര പോലും അവസരം കിട്ടാത്ത എത്രയോ ഗായകരുണ്ട്, എന്നിട്ടും താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് തുടങ്ങി ഇത്തരത്തിലുള്ള നിരവധി നെഗറ്റീവ് കമന്റുകളും ഒരുപാട് ചോദ്യങ്ങളുമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഈ നെഗറ്റീവ് കമന്റുകൾ കൊണ്ടും അല്ലെങ്കിൽ ആളുകളുടെ കാഴ്ചപ്പാടിൽ നിന്നും യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രധാന വിഷയത്തിന്റെ ആ ഒരു പ്രാധാന്യം ഇവിടെ മാറിപ്പോയിരിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ വിജയ് യേശുദാസ് എന്താണ് മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത്, ആ ഒരു വിഷയത്തിന്റെ അർത്ഥം തന്നെ ഇവിടെ മാറിപ്പോയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥ പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് വിജയ് യേശുദാസ് പറയാൻ ശ്രമിച്ചത് എന്നൊന്ന് നോക്കുകയാണെങ്കിൽ, മലയാള സിനിമ ഗാന രംഗത്ത് നടക്കുന്ന ഒരു തൊഴിൽ പ്രശ്നത്തെ കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഈ ഒരു വിഷയമാണ് വളരെയധികം ദിശ മാറി സഞ്ചരിച്ച് മറ്റൊരർത്ഥത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. മലയാള സിനിമ ഗാന രംഗത്ത് ഗായകർക്ക് അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നില്ല എന്നൊരു വിഷയമായിരുന്നു വിജയ് യേശുദാസ് മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത്. ഇതേ വിഷയത്തെ കുറിച്ച് ഇതിനു മുൻപ് നിരവധി സംഗീത സംവിധായകരും ഗാന രചയിതാക്കളും ഗായകരും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അന്നൊന്നും ഇതിനൊരു ശ്രദ്ധ ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ പരിഹരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷയിലാണ് വിജയ് യേശുദാസിന് ഒരു പ്രസ്താവന നടത്തിയത്. എന്നാൽ ആ ഒരു വിഷയത്തിന്റെ അർത്ഥം തന്നെ മാറ്റിക്കളഞ്ഞുകൊണ്ടായിരുന്നു പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം തന്നെ. ഇത്തരത്തില് ഗായകർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് സൈലോര നേരത്തെ പറഞ്ഞിരുന്നു അവർ പാടിയ ഒരു പാട്ടിന് വെറും 1000 രൂപ മാത്രം പ്രതിഫലം ലഭിച്ച ഒരു അവസരം വരെ ഉണ്ടായിട്ടുണ്ടെന്ന്. അത്തരത്തിൽ നിരവധി സംഗീത സംവിധായകരും മറ്റും റിയാലിറ്റി ഷോകളിലും മറ്റും പങ്കെടുക്കുന്നതിന് കാരണവും ഇത്തരത്തിൽ ഈ ഒരു മേഖലയിൽ ഇതുകൊണ്ട് മാത്രം അവരുടെ ഉപജീവന മാർഗമായി കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ന തരത്തിലും വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതുകൊണ്ട് മാത്രം അവരുടെ ചിലവുകൾ മുന്നോട്ട് പോകില്ല, അതോടൊപ്പം തന്നെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ നിന്ന് ലഭിക്കുന്ന തുക അവർക്ക് തികയില്ല എന്ന തരത്തിലുള്ള വാദങ്ങളുമായി നിരവധി പേര് രംഗത്തെത്തിയിരുന്നു. ഇതിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നവാഗത സംവിധായകർ അല്ലെങ്കിൽ പുതിയതായി വരുന്ന ഗായകരൊക്കെയാണ്. അവരൊക്കെയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഇവരെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ടായിരുന്നു വിജയ് യേശുദാസ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. എന്നാൽ മലയാളികളുടെ എപ്പോഴത്തെയും പ്രശ്നമായ ഒരു വിഷയത്തിന്റെ ഒരു ഭാഗം മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായ ചില കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടത്തിയത് ഒരു വിദ്വേഷ പരാമർശമായിരുന്നു. ഒരു ഭാഗം മാത്രം ചിന്തിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന രീതിയിലായി വിഷയം. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായ ഒരു തൊഴിൽ പ്രശ്നം ഇവിടെ ഇല്ലാതായി മാറുകയാണ് ചെയ്തത്. എല്ലാ തവണത്തെയും പോലെ ആ ഒരു പ്രശ്നത്തിന്റെ പ്രാധാന്യം ഇവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പാട്ട് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു പാട്ടിനുള്ള പ്രാധാന്യം എത്രയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു പാട്ട് പുറത്തിറക്കണമെങ്കിൽ അതിന് പിന്നിൽ എത്രയോ പേരുടെ അധ്വാനമാണ് ഉള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ ഒരു വരുമാനം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അർഹമായ ഒരു തുക ലഭിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ ഒരു സിനിമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിലെ താരങ്ങൾ പ്രതിഫലം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ വലിയൊരു വാർത്തയാകാറുണ്ട്. എന്നിട്ടും അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് എന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട ഒന്നാണ്.
മറ്റു ഭാഷകളിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് തക്കതായ ഒരു പ്രതിഫലം ലഭിക്കുകയും മലയാള സിനിമ ഇൻഡസ്ട്രിയിലാണ് ഇത്തരത്തിലൊരു പ്രതിഫലം ലഭിക്കാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് ചർച്ച ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം തൊഴിൽ പ്രശ്നം എന്നുള്ളത് ഏതൊരു മേഖലയിലായാലും ചർച്ച ചെയ്യപ്പെടേണ്ടതും അതോടൊപ്പം തന്നെ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ അവകാശവുമാണിത്. ഇത്തരത്തിലൊരു വിഷയം മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് അതിന് പല അർത്ഥങ്ങൾ കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇവിടെ വിജയ് യേശുദാസിനെതിരെ ചില വിദ്വേഷ പരാമർശം നടത്തിയ ആളുകൾ അല്ലെങ്കിൽ മോശം കമന്റ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് ഒന്നാണ്, ഇദ്ദേഹം ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി നടത്തിയ ഒരു പ്രസ്താവന ആയിരുന്നില്ല ഇത്. ഇത് മലയാള സിനിമയിലെ സംഗീത ലോകത്ത് എല്ലാവരും അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനായിരുന്നു ശ്രമിച്ചിരുന്നത്. അത് സംഗീത സംവിധായകരാകാം, അല്ലെങ്കിൽ ഗാനരചയിതാക്കളാകാം, ഗായകരാകാം, അതോടൊപ്പം തന്നെ നവാഗത ഗായകരാകാം, അവരാണ് ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാവരുടെയും ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന രീതിയിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത്. എന്നാൽ ഈ ഒരു വിഷയത്തെയാണ് നമ്മൾ എല്ലാവരും കൂടി മാറ്റിമറിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിജയ് യേശുദാസ് എന്നുള്ളത് ഈ ഒരു മേഖലയിൽ പ്രശ്നം അനുഭവിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രതിനിധി മാത്രമായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു വാദം കൂടി ഉയർന്നു വരുന്നതിനാലാണ് ഇന്ന് ഈ ഒരു വിഷയം ഇവിടെ എടുത്ത് ചർച്ച ചെയ്തതും നമ്മൾ സംസാരിച്ചതുമെല്ലാം. ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വാർത്തകൾക്കും വിഷയങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.